ഹായ്, ഞാനിപ്പോ ഈ വീഡിയോയിൽ വേറെ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ 68th നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിന് മുമ്പ് നമ്മള് എന്താ പറയാ കുറേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. സൗത്തിന്റെ ഫിലിമില് എന്താ പറയാ അവാർഡ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഇതൊരു വേറൊരു ലെവലിലാണ് നോർത്തിന്റെ ഫിലിം എന്നൊക്കെ. പക്ഷെ ശരിക്ക് നോർത്തിന്റെ ഫിലിമിനേക്കാൾ ഉപരി സൗത്തിന്റെ ഫിലിം ഞെട്ടിച്ചിരിക്കുകയാണ്. ഈവൻ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വരെ 6-7 അവാർഡാണ് വന്നിരിക്കുന്നത്. ഇവര് എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എക്സൈറ്റ്മെന്റ് ആണ് ഇവർ കാണുന്നുണ്ടാവുക. ശരിക്കും നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. മലയാള ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിട്ട് വലിയ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സൂര്യക്കിന്റെ അവാർഡ് ബെസ്റ്റ് ആക്ടർ, അവിടെ നമ്മുടെ തൃശ്ശൂർക്കാരി കുട്ടിക്ക് അപർണ ബാലമുരളിക്ക് ബെസ്റ്റ് ആക്ട്രസ്. സൂറൈ പുട്രൈ എന്നുള്ള ഫിലിമില് വീണ്ടും 3 അവാർഡുകളുണ്ട്. ബെസ്റ്റ് മ്യൂസിഷ്യൻ ഉണ്ട്, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ഫീച്ചേർഡ് ഫിലിം. ശരിക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് കൊടുത്ത ഫിലിം. അന്ന് ഈ ഫിലിം OTT റിലീസായിരുന്നു. തിയേറ്റർ റിലീസ് എടുക്കേണ്ട ഒരു പടമായിരുന്നു എന്ന് അന്ന് കണ്ടപ്പോ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ വിഷമം ഇപ്പൊ തീർന്നു കേട്ടോ. കാരണം ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് പിന്നെ 5 അവാർഡ് ഈ ഫിലിമിന് കിട്ടി. ഒരു സംഭവം അല്ലേ. പിന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ അയ്യപ്പനും കോശിയും. ശരിക്കും ആ ഫിലിം തകർത്ത് ആസ്വദിച്ച പടമാണ്. നമ്മളൊക്കെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ശരിക്കും ആ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്ക് മലയാള ഇൻഡസ്ട്രിയിലെ പല റെക്കോർഡുകളും ഭേദിക്കാൻ പറ്റിയ പടമായിരുന്നു. നമ്മുടെ തൃശ്ശൂർക്കാരനെ ഇവിടെ വിജിച്ചേട്ടന് അതിന്റെ സഹനടനയുടെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ശരിക്കും വളരെ സന്തോഷം ഉണ്ട്. ആളെ നേരിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ്. അതുപോലെ തന്നെ സച്ചിൻ ചേട്ടൻ ട്രിബ്യൂട്ടാണ്. പക്ഷെ ഈ അവാർഡ് ആൾക്ക് എന്താ പറയാ നമ്മളൊക്കെ ആളിത് കാണുന്നുണ്ടാവുന്ന ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ പടത്തിലെ പാടിയ നെഞ്ചിയമ്മ ആ പാട്ടുകൾ, ഈ പടം കൊണ്ടുപോകുന്ന തന്നെ ആ പാട്ടുകളൊക്കെ വരികളിലൂടെ ആൾക്കും ഗ്രേറ്റ് സല്യൂട്ട്. ബിഗ് എക്സ്പീരിയൻസ് ആണ് അയ്യപ്പനും കോശി അവാർഡ് കിട്ടിയതിൽ. നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു അഭിമാനമാണ്. ഈ സമയത്ത് സച്ചിൻ ചേട്ടൻ ഒന്ന് ആലോചിക്കും കൂടി ചെയ്യാണ്. മികച്ച മലയാള സിനിമ തിങ്കളാഴ്ച നിശ്ചയം ശരിക്കും എന്താ പറയാ ഒരു OTT റിലീസായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. അതുപോലെ നല്ല ശബ്ദ മിശ്രണത്തിന് ഒരു അവാർഡ് കിട്ടിയിരുന്ന ഫഹദിന്റെ മാലിക്കിന്, പിന്നെ അവസാന റൗണ്ടിൽ എത്തിയ ജയശ്രീയുടെ വെള്ളം, ഫഹദിന്റെ ട്രാൻസ് എന്ന പടത്തിനും നമ്മൾ എന്താ പറയാ നമ്മുടെ ഇൻഡസ്ട്രിയുടെ എൻഡ് വരെത്തി. ഒരു അവാർഡിന്റെ അവസാനം വരെ എത്താൻ പറ്റി. പിന്നെ അവാർഡ് കിട്ടിയ എല്ലാവർക്കും, എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഒരു സൗത്ത് മലയാളം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നില്ല ഇത്ര എക്സൈറ്റ്മെന്റ് കാണിച്ചത്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.